ഹായ് ഫ്രണ്ട്സ്, പുതിയ ഉരുടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ത് വീഡിയോ എന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഇന്ത്യൻ നേവിയിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേവിയുടെ ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവിയിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ടും മൂന്ന് ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, എഡ്യൂക്കേഷൻ ബ്രാഞ്ച്, ടെക്നിക്കൽ ബ്രാഞ്ച് തുടങ്ങിയ മൂന്ന് ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്രാഞ്ചിൽ തന്നെ നിരവധി പോസ്റ്റുകൾ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. ഏതൊക്കെ പോസ്റ്റാണ് നോക്കുകയാണെങ്കിൽ, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ജനറൽ സർവീസ്, എയർ ട്രാഫിക് കൺട്രോളർ, നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ, പൈലറ്റ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ പോസ്റ്റുകളാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ വരുന്നത്. എഡ്യൂക്കേഷൻ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ടെക്നിക്കൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, ഇലക്ട്രിക്കൽ ബ്രാഞ്ച്, നേവൽ കൺസ്ട്രക്ടർ തുടങ്ങിയ മൂന്ന് പോസ്റ്റുകളാണ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ വരുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 7 ഒക്ടോബർ 2023 മുതൽ 29 ഒക്ടോബർ 2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞ് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 56,100 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. 177,500 രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ ജനറൽ സർവീസ് പോസ്റ്റിലേക്ക് ആകെ 40 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 8 വേക്കൻസി. നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് 18 വേക്കൻസി. അടുത്ത പൈലറ്റ് പോസ്റ്റിലേക്ക് 20 വേക്കൻസി. ലോജിസ്റ്റിക്സ് 20 വേക്കൻസി. ഇങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ വേക്കൻസീസ്. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് 18 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് 30 വേക്കൻസി, ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് 50 വേക്കൻസി, നേവൽ കൺസ്ട്രക്ടർ 20 വേക്കൻസി. ഇങ്ങനെയാണ് ടെക്നിക്കൽ ബ്രാഞ്ചിലെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ ജനറൽ സർവീസ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 ജൂലൈ 1999, 1 ജനുവരി 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മെർച്ചൻ്റ് നേവി പേഴ്സണൽസിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 1999, 1 ജൂലൈ 2003 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2000, 1 ജൂലൈ 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത പൈലറ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2000, 1 ജൂലൈ 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 1999, 1 ജനുവരി 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിൽ ജനിച്ചവർക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 1999, 1 ജൂലൈ 2003 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ എം ടെക് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് 2 ജൂലൈ 1997 മുതൽ 1 ജൂലൈ 2003 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് 2 ജൂലൈ 1999, 1 ജനുവരി 2004 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മെർച്ചൻ്റ് നേവി പേഴ്സണൽസിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്.
ഇനി അടുത്ത ഇലക്ട്രിക്കൽ ബ്രാഞ്ച് അതുപോലെ തന്നെ നേവൽ കൺസ്ട്രക്ടർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തതെങ്കിൽ 2 ജൂലൈ 1999 1 ജനുവരി 2004 ഈയൊരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഏജ് ലിമിറ്റ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ജനറൽ സർവീസ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബിഇ ബിടെക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ 60% മാർക്കോട് കൂടി പാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിഇ ബിടെക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ അതുപോലെ തന്നെ നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ പോസ്റ്റ് പൈലറ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബിഇ ബിടെക് 60% മാർക്കോട് കൂടി ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ 10ാം ക്ലാസ്സിലും +2 60% മാർക്ക് ടോട്ടൽ അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2 ഇംഗ്ലീഷിന് 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബിഇ ബിടെക് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ് ആയിരിക്കേണ്ടതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് MBA ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, BSc അല്ലെങ്കിൽ BCOM അല്ലെങ്കിൽ BSc IT വിത്ത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി PG ഡിപ്ലോമ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് തുടങ്ങിയൊരു ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, MCA അല്ലെങ്കിൽ MSc IT ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 4 ക്വാളിഫിക്കേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് മെയിനായിട്ടും 5 ക്വാളിഫിക്കേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, 60% മാർക്കോട് കൂടി MSc മാത്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് വിത്ത് ഫിസിക്സ് ഇൻ BSc ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, 60% മാർക്കോട് കൂടി MSc ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സിൽ പാസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ മാത്സ് ഇൻ BSc ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, 60% മാർക്കോട് കൂടി MSc കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ഇൻ BSc ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, BE BTech 60% മാർക്കോട് കൂടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത അഞ്ചാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, BE BTech 60% മാർക്കോട് കൂടി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ആറാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, 60% മാർക്കോട് കൂടി MTech താഴെ പറയുന്ന ഏതെങ്കിലും സ്ട്രീമിൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ MTech ഇൻ തെർമൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഷീൻ ഡിസൈൻ അല്ലെങ്കിൽ സിസ്റ്റം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ VLSI അല്ലെങ്കിൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് തുടങ്ങിയൊരു ഏതെങ്കിലും സബ്ജക്റ്റിൽ MTech ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർ +2 അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലും 60% മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 10 അല്ലെങ്കിൽ +2 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നോക്കാം. BE BTech താഴെ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ 60% മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഇലക്ട്രിക്കൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. BE BTech താഴെ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ 60% മാർക്കോട് കൂടി പാസ്സായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത നേവൽ കൺസ്ട്രക്ടർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണ്. BE BTech 60% മാർക്കോട് കൂടി താഴെ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്, അതിനുശേഷം SSB ഇൻ്റർവ്യൂ, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindiannavy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 29/10/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റും ഭാഗത്തും അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്.
അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.